ഡിഎ കുടിശ്ശികയടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് നാളെ. അടിയന്തര സാഹചര്യത്തിലല്ലാത്ത അവധികൾ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആനുകൂല്യങ്ങൾക്ക് ആരും എതിരല്ലെന്നും പ്രതിപക്ഷം പിന്തുണ നൽകുന്ന അനാവശ്യ സമരത്തിനാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക, ആറ് ഗഡു ഡിഎ കുടിശ്ശിക, ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ തുടങ്ങി പൊതു സർവീസിലെ അപാകതകളും മാനദണ്ഡം പാലിക്കാത്ത സ്ഥലമാറ്റങ്ങളുമടക്കം വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും അധ്യാപകരും പണിമുടക്കുന്നത്. വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കിടയിലെ കോൺഗ്രസ് അനുകൂല സംഘടനാ കൂട്ടായ്മയായ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലും പണിമുടക്കി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരുടെ ശമ്പളം പിടിക്കുമെന്നാണ് സർക്കാർ നിലപാട്. അടിയന്തര സാഹചര്യത്തിലല്ലാതെ അവധി അനുവദിക്കരുതെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം നൽകണമെന്ന് തന്നെയാണ് സർക്കാരിനെന്നും പ്രതിപക്ഷ സമരം അനാവശ്യമാണെന്നും ധനമന്ത്രി. നേരത്തെയും ഇങ്ങനെ ഒന്നും രണ്ടും വർഷത്തെയൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ആയി ഒരു സമരത്തിന് കാരണമായിട്ട് അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലതവണ, ഇതെല്ലാം കൊടുക്കാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. സാമ്പത്തികമായി സംസ്ഥാനത്ത് ഇഞ്ചരിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ പ്രഖ്യാപിച്ച ദില്ലി സമരത്തിന് ഇല്ലെന്ന നിലപാടിലും പ്രതിപക്ഷത്തിന് ധനമന്ത്രിയുടെ വിമർശനം. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പോലുള്ള നടപടി UDF പുനഃപരിശോധിക്കണമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.